മണ്ണിൽ നിന്നും വിണ്ണിലേക്കുയർന്ന ദൈവമാതാവേ. ഈശ്വരൻ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കുട്ടപ്പാടിയിലെ പരിശുദ്ധ അമ്മയുടെ ഇടവകയുടെ ഡയമണ്ട് ജൂബിലി അടുത്തു വരികയാണ്. ഈ 2021 സെപ്റ്റംബറില് കുട്ടപ്പാടി ഇടവക സ്ഥാപിതമായിട്ട് 59 വർഷം പൂർത്തിയായിട്ട് 60-ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ 60-ാമത്തെ വർഷത്തേക്ക് പ്രവേശിക്കുമ്പോൾ കുട്ടപ്പാടിയിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങൾ വിവിധ കാര്യപരിപാടികളോടുകൂടി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ 8 സെപ്റ്റംബർ, അതായത് കുട്ടപ്പാടി ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ കന്യാമാതാവിന്റെ പിറവി തിരുനാളോടനുബന്ധിച്ച് ഈ ഡയമണ്ട് ജൂബിലി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്ന് അറിഞ്ഞതിലും എനിക്ക് സന്തോഷമുണ്ട്. ആദ്യമേ തന്നെ 60 വർഷം പൂർത്തിയായ ഇടവക്കാർക്ക് ഞാൻ അഭിനന്ദനങ്ങൾ പറയുന്നു. ദൈവത്തിന്റെ അനന്തമായ പരിപാലനയില് കുട്ടപ്പാടി ഇടവക്കാർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഓർത്ത് ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ ജൂബിലി പരിപാടികൾ നടത്തുവാൻ വേണ്ടി തീരുമാനിച്ച ബഹുമാനപ്പെട്ട വിചാരിച്ചനും കൊച്ചച്ചനും ഇടവക്കാർക്കും എല്ലാവർക്കും സിസ്റ്റേഴ്സിനും കൈക്കാരന്മാർക്കും കമ്മിറ്റി അംഗങ്ങൾക്കും എന്റെ അഭിനന്ദനങ്ങൾ ഞാൻ നേരുന്നു. ഈ ജൂബിലി ആഘോഷം വളരെ നന്നായി നടക്കട്ടെ എന്നും അതുവഴിയായി ഇടവയ്ക്ക് ആത്മീയ ഭൗതികമായ അഭിവൃദ്ധി ഉണ്ടാകട്ടെ. പ്രിയമുള്ള സഹോദരെ, കുട്ടപ്പാടി ഇടവക എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വളരെയേറെ സന്തോഷകരമായ സ്വന്തം അനുഭവങ്ങളും ഇടവക്കാരുടെ ചരിത്രമൊക്കെ എൻ്റെ മനസ്സിൽ വരികയാണ്. അതിനൊരു കാരണം ഒരു രീതിയിൽ പറഞ്ഞാൽ ഞാൻ കുട്ടപ്പാടി ഇടവക്കാരനാണ്. ഇപ്പോൾ സുള്ളിയായി ഇടവ് വന്നിട്ടുണ്ട്. പക്ഷേ സുള്ളിയായി ഇടവ് നിന്നുമ്പോൾ കുട്ടപ്പാടിയുടെ ഭാഗമായിരുന്നു സുള്ളിയാങ്കോട്. അങ്ങനെ ആ ഇടവകയാണ് വന്നത്. തന്നെയുമല്ല, എൻ്റെ ചാച്ചനും അമ്മയൊക്കെ ആദ്യമായി കർണാടകത്തിലേക്ക് കുടിയേറി താമസിച്ച സ്ഥലവും കുട്ടപ്പാടി ഇടവക അതിർത്തി പദാവിലായിരുന്നു. അങ്ങനെയുണ്ട്. തന്നെയുമല്ല, അതിനേക്കാൾ ഒക്കെ കൂടുതലായിട്ട് 2 വർഷം കുട്ടപ്പാടി പള്ളിയുടെ വികാരിയായിട്ട് പ്രവർത്തിക്കാനുള്ള അനുഗ്രഹം ദൈവനിക്ക് സമ്മാനിച്ചു. 1986 മുതൽ 1988 വരെ കുട്ടപ്പാടി പള്ളിയുടെ വികാരിയായിരുന്നു ഞാൻ. ആ കാലത്താണ് ഇതിനു മുമ്പുണ്ടായിരുന്ന പള്ളിയുടെ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായത്. അന്നൊക്കെ ആ ഇടവകയുടെ കാര്യങ്ങളെല്ലാം ഓർക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കുട്ടപ്പാടിയുടെ ചരിത്രം അത് മനോഹരമായ ചരിത്രമാണ്. നമ്മുടെ രൂപതയുടെ ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ്. നമ്മുടെ കർണാടക കുടിയേറ്റത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. അതിനെക്കുറിച്ച് ദീർഘമായി പറയാനായിട്ട് ഇപ്പോൾ സമയമില്ല. വളരെ സാഹസികമായ ഒരു ചരിത്രമുണ്ട്, അനുഗ്രഹപ്രദമായ ഒരു ചരിത്രമുണ്ട്, ദുഃഖങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും ചരിത്രമുണ്ട്, വിജയത്തിന്റെയും നേട്ടത്തിന്റെയും ചരിത്രവും പറയാനുണ്ട്, ദൈവത്തിന്റെ വലിയ പരിപാലനയെ കുറിച്ച് ചിന്തിക്കാനുള്ള ചരിത്രവും ഈ കുട്ടപ്പാടിയുടെ 60 വർഷത്തിലുണ്ട്. ചുരുക്കമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ 86 മുതൽ 88 വരെ 2 വർഷം വികാരിയായിരുന്ന കാലത്ത് അവിടെ വലിയ ആവേശത്തോടുകൂടി പള്ളിപണി നടക്കുകയും അതിന് ഉദ്ഘാടനമൊക്കെ നടത്തി അതിന് പിറ്റേ ദിവസം എനിക്ക് അവിടെ സർവാറ്റം കിട്ടുകയും ചെയ്തു. കുട്ടപ്പാടി ഇടവക്കാരെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം നിറയെ സ്നേഹമാണ്, സന്തോഷമാണ്. നല്ല മനുഷ്യർ, സ്നേഹമുള്ള മനുഷ്യർ, വിശ്വാസമുള്ള മനുഷ്യർ, സഹകരിക്കുന്ന മനുഷ്യർ, വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്ന ഇടവക്കാരാണ് കുട്ടപ്പാടിയിലുള്ളത്. അവരെല്ലാം ഞാൻ ഓർക്കുകയാണ്. കുറെ പേര് മൺമറഞ്ഞു പോയി. അവരെല്ലാം ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെ നന്ദി പറയുന്നു. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പലരെ നേരിട്ട് എനിക്കറിയാവുന്ന കുട്ടപ്പാടിക്കാരുടെ മിക്കവാറും എല്ലാവരുടെ വീടുകളൊക്കെ എനിക്കറിയാം, സ്ഥലങ്ങളൊക്കെ അറിയാൻ ഞാൻ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാം ഓർക്കും. എൻ്റെ ഹൃദയത്തിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. സ്നേഹമുള്ളവരെ, ഈ ജൂബിലി ആഘോഷിക്കുമ്പോൾ അതിന് ഭാഗമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ഒരു 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ജൂബിലി ആഘോഷിക്കുമ്പോൾ ആദ്യമേ തന്നെ തീർച്ചയായിട്ടും പ്രാർത്ഥനകളും ധ്യാനങ്ങളും ദൈവസ്തോത്രങ്ങളും സ്തുതികളെല്ലാം ഉണ്ടാകണം. അതിനു മുമ്പ് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, അറിവ് നമുക്കുണ്ടായിരിക്കണം പല കാര്യങ്ങളെ കുറിച്ച്. 1-ാമത്തെ കുറിച്ച് കാര്യം, നിങ്ങൾക്ക് കുട്ടപ്പാട് ഇടവക്കാരെ കുറിച്ച്, ഇടവകയെ കുറിച്ചുള്ള അറിവ് ഉണ്ടാകണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറയ്ക്കും കുഞ്ഞു തലമുറയ്ക്കും ഒന്ന് അറിഞ്ഞുകൂടായിരിക്കും. അതുകൊണ്ട് കുട്ടപ്പാടിയുടെ ചരിത്രം, കുട്ടപ്പാട് ഇടവയുടെ ചരിത്രം വാർഡ് വാർഡുകളിൽ പഠിപ്പിക്കുകയും ചർച്ചാ വിഷയമാകുകയും ചെയ്യണം. എങ്ങനെ എവിടെ വെച്ച് ആരംഭിച്ചു, അത് എങ്ങനെ വളർന്നു വന്നു, ഇതുവരെ അവിടെ ശുശ്രൂഷ ചെയ്ത വൈദികരാര്, സിസ്റ്റേഴ്സാര്, നമ്മുടെ പഴയ കാരണന്മാരാര്, ആ കാര്യങ്ങളൊക്കെ കുട്ടപ്പാടി ഇടവയുടെ ചരിത്രം പഠിക്കണം.
അതിനു ശേഷം കുട്ടപ്പാടി ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ മറിയ മാതാവ് മാതാവിനെ കുറിച്ച് പഠിക്കാം. മാതാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തെ കുറിച്ച് തന്നെ പഠിക്കും. അപ്പോൾ ദൈവത്തെ കുറിച്ച് ആഴമായിട്ട് അറിവുകൊണ്ടാണ് അതിൽ മാതാവിനെ കുറിച്ച് പഠിക്കണം. മാതാവിനെ കുറിച്ച് ദൈവം എന്ത് പറയുന്നു, തിരുസഭ എന്ത് പഠിപ്പിക്കുന്നുള്ള കാര്യം മാതാവിനെ കുറിച്ച് പഠിക്കണം. അതിനുശേഷം പിന്നീടുള്ളത് ആത്മീയ കാര്യങ്ങളാണ്. ദൈവത്തിന് നന്ദി പറയാനുള്ള കാര്യം, ദൈവത്തോട് അനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കാനുള്ള കാര്യം, അതുപോലെ തന്നെ മറിയത്തോട് ഉള്ള അറിവിലും ജ്ഞാനത്തിലും ഭക്തിയിലും വളരാനുള്ള കാര്യം. മാതാവ് ഉയർന്നു നിൽക്കുന്നു, മാതാവ് ഉയർന്നു നിൽക്കുന്നു. നമുക്കൊക്കെ മാതൃകയായി, നമുക്കൊക്കെ മധ്യസ്ഥയായി ഈ മാതാവിൻ്റെ അനുഗ്രഹം, മാതാവിലൂടെ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ ഓർത്ത് ദൈവത്തെ നമുക്ക് നന്ദി പറയേണ്ടതാണ്. കുട്ടപ്പാടി ആ പള്ളി പരിസരത്തെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് ധാരാളമായ സന്തോഷം നിറയുകയാണ്. കാരണം ഒരു കൊന്നും പുറത്താണ് കുട്ടപ്പാടി പള്ളിയുള്ളത്. ഇപ്പോഴവിടെ ബോർവെല്ലെ കുഴിച്ച് വെള്ളമൊക്കെ ഉണ്ടായെങ്കിലും കുറച്ച് നാൾ മുമ്പ് അവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ വെള്ളത്തിന് ബുദ്ധിമുട്ടായാലും ആ കുട്ടപ്പാടി പള്ളിയുടെ പറമ്പിലെ തെങ്ങ് അതിമനോഹരമായി നന്നായിട്ട് തഴച്ചു വളരുകയും ധാരാളം കായുണ്ടായിരുന്നു. എവിടെ നിന്നാണ് ഈ വെള്ളമില്ലാത്ത സ്ഥലത്ത് ഇതുപോലെ തെങ്ങ് കായ്ക്കാൻ സാധിക്കുന്നത്? അതുപോലെ തന്നെ ആ കുട്ടപ്പാടി പള്ളിയുടെ ആ ക്യാമ്പസിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അറിയാതെ ഒരു അനുഗ്രഹം, ഒരു സന്തോഷം മനസ്സിൽ കുടുംബം വരികയാണ്, അനുഗ്രഹം വരികയാണ്. തന്നെയുമല്ല കുട്ടപ്പാടിയിൽ പ്രാർത്ഥനാ സംഗീതം, പ്രാർത്ഥനയുമായിട്ട് സംഗീതം നേടി വരുന്ന ഒത്തിരിയേറെ ആളുകൾക്ക് മാതാവിന് മധ്യസ്ഥം വഴിയായിട്ട് അനുഗ്രഹങ്ങളും ലഭിച്ചത് എനിക്കറിയാവുന്നതാണ് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അനുഗ്രഹം പറഞ്ഞിട്ടുള്ള ഒരു ഇടവകയാണ് കുട്ടപ്പാടി. അവിടെ അവിടുത്തെ മധ്യസ്ഥ പരിശുദ്ധ അമ്മയാണ്. അമ്മ നിരന്തരമായി ഇടവക്കാർക്ക് വേണ്ടിയിട്ട് ആ പ്രദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കറിയത്തില്ലാത്തൊരു കാര്യം കൂടെ, ഒരു പക്ഷേ അറിയത്തില്ലെങ്കിൽ ഓർമ്മയില്ലാത്തൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. 1988 കുട്ടപ്പാടി ഇടവകയെ നമ്മുടെ ഈ പ്രദേശത്ത്, അന്ന് വെളുത്തങ്ങാട് രൂപതയില്ല, അന്ന് സത്യനാരായണ മിഷനാണ്, മിഷനിലെ തീർത്ഥാടന കേന്ദ്രമാ മറിയം തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതും കുട്ടപ്പാടി നമ്മുടെ രൂപതയിലും ഈ പ്രദേശത്ത് തന്നെ പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ഏറ്റവും പഴക്കമുള്ള പള്ളിയാണ്. ആ പഴക്കമുള്ള പള്ളിയെ വള്ളപ്പള്ളി ഉള്ള സമയത്ത് അത് തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ കാര്യം കൂടെ അറിയണം. ഈ ജൂലി പ്രദേശ കാലങ്ങളിൽ പ്രത്യേകിച്ച് ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും മാതാവിനോടുള്ള ശക്തമായ പ്രാർത്ഥന അവിടുന്ന് ഉയരുകയും അങ്ങനെ മാതാവ് വഴിയായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കും. ഈ ഡയമണ്ട് ജൂബിലി, കുട്ടപ്പാടിയുടെ ഡയമണ്ട് ജൂബിലി അനുഗ്രഹപ്രദമാകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം മാതാവ് വഴിയായിട്ട് സമൃദ്ധമായി ലഭിക്കും.